ചേച്ചി ഇതിപ്പോ പാപ്പു കേട്ടോണ്ടല്ലേ സംസാരിക്കണേ. ഹലോ പാപ്പു, വെൽക്കം ടു യുവർ 12th ബർത്ത്ഡേ ക്വസ്റ്റ്യൻ ബാങ്ക്. വലിയ ടാസ്കാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. പാപ്പിന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് എല്ലാം എല്ലാം കാണിച്ചു തരാം. യെസ് ഫാമിലി, അപ്പൊ നമ്മുടെ പാപ്പുക്കുട്ടന്റെ 12th ബർത്ത്ഡേ ആണിത്. അപ്പം ഒരുപാട് പെയിൻ എടുത്തിട്ടുള്ള ഒരാളാണ് പാപ്പു ചെറുപ്പം മുതലേ. നിങ്ങൾ അറിയുന്ന കഥയൊന്നും അല്ല കേട്ടോ, എൻ്റെ ഒക്കെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അവൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ജീവിക്കണ തന്നെ. അപ്പോൾ അവളുടെ 12th ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ പല രീതിയിലുള്ള സർപ്രൈസ് ആണ് പ്ലാൻ ചെയ്തത്. ഞാനൊരു ട്രഷർ ഹണ്ടാണ് പ്ലാൻ ചെയ്തത്, അപ്പോൾ അതിൻ്റെ പെർച്ചേസസ് ആണ് കേട്ടോ ഈ നടക്കുന്നത്. അവളുടെ സെയിം കൗണ്ട് ഓഫ് ഗിഫ്റ്റ്സ് വെച്ചിട്ട് ഒരു ചെറിയ ട്രഷ് ഹണ്ട് സെറ്റ് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. ചേച്ചി പാപ്പുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയും കൊണ്ട് വീഗാലാൻഡ് കൊണ്ടുപോയി, അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഹാപ്പി സ്റ്റോർ, നിങ്ങൾക്ക് അറിയായിരിക്കും, ഹാപ്പി ഫാമിലിയുടെ നമ്മുടെ പ്രിയമോഹൻ പൂർണിമ ചേച്ചിയുടെ ഒക്കെ മദറായിട്ടുള്ള ആൻറ്റി ആയിരുന്നു ഇപ്പോൾ കണ്ടത്. അപ്പോൾ അവരുടെ സ്റ്റോറിൽ നിന്ന് ഡ്രസ്സ് അതുപോലെ കുറേ സാധനങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഒരു വഴിയായി. അങ്ങനെ കുറച്ച് സാധനങ്ങൾ സെറ്റായിട്ടുണ്ട്, ബാക്കി കുറച്ച് സാധനങ്ങൾ അവിടെ മേളിൽ ശേഷം തട്ടിൽ. ഇനി ഇതൊക്കെ പോയി പാക്ക് ചെയ്ത് ട്രഷർ ഹണ്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് 12th വയസ്സായതുകൊണ്ട് 12 ഗിഫ്റ്റുകൾ ട്രഷർ ഹണ്ട് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പരിപാടി. അതിനകത്ത് ഇനി ട്രഷർ ഹണ്ടിൻ്റെ ക്ലൂസ് ഉണ്ടാക്കണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ അമ്മയൊക്കെ ഇങ്ങോട്ടേക്ക് വരും, അപ്പോൾ അതിന് മുമ്പായിട്ട് പാക്കിങ് കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ ഗുസ്. രാവിലെ തുടങ്ങിയുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ഓട്ടമായിരുന്നു, അതിൻ്റെയൊക്കെ എൻഡിങ് ആണ് ഈ പാക്കിങ്ങും ഒക്കെ നിങ്ങൾ കാണുന്നത്. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ആസ് ഐ ഓൾവേസ് സേ, ഞങ്ങളുടെ ഒരുപാട് സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുള്ളൊരു ഫാമിലിയാണ്. അതിന് ഞങ്ങളിഷ്ടമില്ലാത്ത പലരും പല കാരണങ്ങളും പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്താ നടക്കുന്നത് എന്നുള്ളതും എല്ലാം നമുക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഇതൊന്നും എഫക്റ്റ് ചെയ്യാതെ ഞങ്ങളൊരു ഒരു ഷെല്ല് പോലെയാണ് പാപ്പുവിനെ വളർത്താൻ ശ്രമിക്കുന്നത്. മാക്സിമം ഈ കോൺട്രവേഴ്സീസിലേക്കൊക്കെ വലിച്ചിടുന്നതിന് എഫക്റ്റ് ചെയ്യാതെ മാക്സിമം അവളെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ആൾക്കാരും സത്യം പറഞ്ഞാൽ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വട്ടം ഞങ്ങൾ വലിയൊരു പരിപാടി പുറത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമ്മൾ മാക്സിമം അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരുന്നു സെറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വിട്ട്, എൻ്റെ വക ട്രഷർ ഹണ്ടായിരുന്നു വിത്ത് 12 ലിറ്റിൽ ഗിഫ്റ്റ്സ്. ആൻഡ് ചേച്ചി പാപ്പുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയും കൊണ്ട് വീഗലാൻഡ് പോവുകയാണ് ചെയ്തത്. ഈ വീഡിയോ എടുത്തിന് അടുത്ത ദിവസമായിട്ടാണ് പോയതവർ. അപ്ലാൻ ഓർത്ത വീഗലാൻഡ് അല്ലല്ലോ, ഇപ്പോൾ വണ്ടർല ആണല്ലോ. അപ്പോൾ വണ്ടർലയിൽ ചേച്ചി കൊണ്ടുപോകാൻ ഉണ്ടായത്. ഐ തിങ്ക് ഒരു 10 കുട്ടികളൊക്കെ ആയിട്ടായിരുന്നു പോയത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പം ഈ 12 ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് നോർമലി ഞാൻ പാപ്പുവിന് ഇഷ്ടപ്പെടുന്ന ഗിഫ്റ്റ്സാണ്, യൂസ്ഫുൾ ഗിഫ്റ്റ്സിനേക്കാളും കൊടുക്കാറ്. അവളെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രയോറിറ്റി എപ്പോഴും ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ 12 ഇയേഴ്സൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ്സാണ് ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തത്. വിത്ത് എ ബിറ്റ് ഓഫ് അവളുടെ ഒരു ടേസ്റ്റും ഇൻക്ലൂഡ് ചെയ്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള 12 കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്സാണ് കൊടുത്തത്. അപ്പോൾ നമ്മുടെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പാപ്പുവിനും അമ്മേനെയും ചേച്ചി പുറത്ത് കൊണ്ടുപോയിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ ട്രഷ് ഹാൻഡ് ഇവിടെ സെറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അമ്മല്ല അതിലേക്ക് തന്നെ പോവാം. കമോൺ, ഈ ഫോട്ടോ എടുക്കുന്ന കുരിപ്പും പാപ്പുവും കൂടെ കുറച്ച് സാധനങ്ങൾ കണ്ടുപിടിക്കണം. ഒന്നാമത് നമുക്ക് അധികം സമയം കിട്ടിയില്ല ഇതൊന്നും അതിലേക്ക് പ്ലാൻ ചെയ്യാൻ. പിന്നെ എല്ലാ ക്ലൂ എഴുതിയത് ഞാനാണ്, കാരണം നോർമലി ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യണത് കുക്കുവാണ്. പിന്നെ അമൃതേശിനെ പാപ്പുവിനെ പിക്ക് ചെയ്യാനുള്ള ആ ഒരു ടാസ്കിനൊക്കെ വിട്ടു. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഏകദേശം ഞാൻ എഴുതി. എനിക്ക് തോന്നുന്നു ഞാൻ കുഴപ്പം ആക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. 12 ഗിഫ്റ്റുകൾ പല സ്ഥലങ്ങളിലായിട്ട് ഒളിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്ഥലങ്ങളെ പറ്റിയുള്ള ഓരോ എന്റെ ബുദ്ധി തോന്നിയ ക്ലൂസ് ആണ് ഞാനത് എഴുതി വെച്ചിരിക്കുന്നത്. അതിനകത്ത് കുറച്ചൊക്കെ ഈ പെണ്ണുമ്പളെ കാണുകയും ചെയ്ത്, പക്ഷെ ബുദ്ധി വർക്ക് ചെയ്ത് കണ്ടുപിടിക്കണമല്ലോ ഏതാണ്. നീ ഹെൽപ്പ് ചെയ്ത് കേട്ടോ. ആകെ രണ്ടെണ്ണം നിനക്ക് അറിയുള്ളൂ? രണ്ടെണ്ണം രണ്ടെണ്ണം കീറി വൃത്തിയായിട്ട് അറിയാം. മൂന്നാമത്തെ എവിടാന്ന് എനിക്കറിയാം. രണ്ടെണ്ണം കീറി വൃത്തിയായിട്ട് അറിയാം അല്ലേ. അപ്പൊ പകുതി ഏകദേശം 12 എന്ന് പറയുമ്പോ 1/4 വരെ ജയിച്ചു കഴിഞ്ഞു. ബാക്കി നമുക്ക് നോക്കാം, കാരണം ഞാൻ ഈസി ആയിട്ടാ ബാക്കി എല്ലാം ക്ലൂസ് വെച്ചിരിക്കുന്നത്. അപ്പൊ ശരിയാവുമായിരിക്കും. പിന്നെ നമുക്ക് പാപ്പു വരുന്നാക്കാൻ കാണാം, ബാക്കി എല്ലാം ശേഷം തട്ടെ. പിന്നെ ഉള്ളതൊക്കെ ഹെവി ഡ്യൂട്ടി പ്രഷർ ഉള്ള സമയങ്ങളായിരുന്നു എന്റെ. എനിക്കൊന്ന് പൂപ്പൂർണ്ണം, അപ്പൊ ഇങ്ങോട്ടൊന്ന് പറ എനിക്കൊന്ന് കുറച്ച് കാര്യം ചെയ്ത് തീർക്കാണ്ട്. അവളോടൊന്ന് പറയാം, ലാപ്പിൽ ഒരു കാര്യം ചെയ്ത് തീർക്കാണ്ട്. എവിടെ ചേച്ചി, ഇതിപ്പോ പാപ്പു കേട്ടോണ്ടല്ലേ സംസാരിക്കണേ. അപ്പൊ അടുത്ത് കയറിട്ട് പാപ്പുനെ കേക്ക് സംസാരിച്ചോ. അപ്പൊ ഞാൻ പറയാം, മേളോട്ട് വരാനൊക്കെ പറയാം. അത് കുഴപ്പമില്ല. അതായത് ചേച്ചി, ഞാൻ വിചാരിക്കുന്നത് ചേച്ചി പാപ്പുവിന്റെ കൂടെ ഇരുന്ന കോളേജിൽ നിന്നാണ്. അങ്ങനെ വിചാരിച്ചോണ്ട് ഞാൻ ഭയങ്കര അഭിനന്ദനം. ചേച്ചിന്റെ നല്ല ആട്ട് ആട്ടി, ബാക്കി പകുതിയൊക്കെ മ്യൂട്ട് ചെയ്തില്ലേ. അയ്യോ, ഓക്കെ, ഇപ്പൊ പാപ്പു വരാറായി. എന്ത് നടക്കാൻ, സത്യം പറഞ്ഞ എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ. ആകെ കൊളമാവുന്നാണ് എന്റെ ഒരു ഉള്ളിനുള്ളൊരു ഇത് വരുന്നത്. കാരണം എനിക്കല്ലാതെ വേറെ ആർക്കെന്റെ ഭാഷ പോലും മനസ്സിലാവുന്നില്ല.
ആ ഗ്യാപ്പിന് കേക്കും വന്നു, പാപ്പവും ഓൾമോസ്റ്റ് എത്താറായി. അങ്ങനെ ഫൈനലി നമ്മുടെ പാപ്പുമുട്ടയും അമ്മ മുട്ടയും ചേച്ചി മുട്ടയും ഒക്കെ എത്തി. നമുക്ക് ഇനി എന്താ ഉണ്ടാവുന്ന ഞാൻ നേരിട്ട് കാണാം. ഓക്കേ, അപ്പോൾ അങ്ങനെ നമ്മുടെ പാപ്പ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സർപ്രൈസ് ആയിരുന്നു ഫസ്റ്റ് എന്നെ കണ്ടത്. ബലൂൺസും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ കണ്ടപ്പോൾ തന്നെ ആളെ കിളി പോയി. പക്ഷെ അപ്പോഴും ട്രഷർ ഹണ്ട് ഉണ്ടെന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരു ചെറിയൊരു കാര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉള്ള സാധനം ഈ പേപ്പർ എന്താന്ന് എടുത്ത് വായിച്ചു ഉറക്കെ വായിക്കണം കേട്ടോ. എന്നിട്ട് അതിന്റെ മീനിങ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇവിടെ പോലും നമ്മുടെ ട്രഷർ ഹണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഒട്ടും ഈ ഒരു ഫ്രെയിം ഓഫ് മൈൻഡിലല്ല വന്നെ, പക്ഷെ എന്നാളും ആള് പയ്യെ ഓണായി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം അല്ലേ. ലെറ്റ്സ് ഡു ഇറ്റ്. ഹലോ പാപ്പു, വെൽക്കം ടു യുവർ 12th ബർത്ത്ഡേ ട്രഷർ ഹണ്ട്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഗെസ്സിംഗ് ദി റൈറ്റ് പ്ലേസ് ആസ് പർ ദി ക്ലൂ ഗിവൻ. യൂസ് യുവർ ബ്രെയിൻ ലിറ്റിൽ വൺ ആൻഡ് യു കാൻ ഓൾസോ ടേക്ക് ഹെൽപ് ഫ്രം കുക്കോണ്ട. So let's start. I'm not an Indian, I'm a furry. I'm furry hatted. Furry hatted. I make good sounds. You can dance with me. That's the clue. Aarkekkum manasilaya? Endana? Clue aayichu. I'm not an Indian. I am furry hatted. I make good sounds. You can dance with me. Ikku manasilayenge idakka chindichu cheyano. What is that? എന്റെ തലയിൽ പൂടുണ്ട്. ഞാനൊരു ഇന്ത്യൻ അല്ല, എനിക്ക് നല്ല ശബ്ദമുണ്ട്. എന്റെ കൂടെ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ക്ലോസ്. യൂസ് യുവർ ബ്രെയിൻസ്. ട്രഷർ ഹണ്ട് ഈസ് നെവർ ഈസി. Which headphone has a fur? Just look around in this place and see. No. എനിക്ക് വേണ്ട. അണ്ടാ. കോഴിയല്ല. ചേച്ചി, help her. Help me. ഓയ്, ആക്ച്വലി കുക്കുനേക്കാൾ അമൃതേച്ചി help വേണ്ടാണ്. അമൃതേച്ചിക്ക് അറിയാത്തേ. അമ്മയ്ക്കും അറിയില്ല, നിനക്ക് ആർക്കും അറിയില്ല. ഭയങ്കര ഭീകര സ്റ്റാർട്ടിംഗ് ട്രബിളിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. ഇത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു ഡ്രം ഇരിപ്പുണ്ടായിരുന്നു അവിടെ. തലയിൽ മുടിയുള്ള ശബ്ദം വരുന്ന എന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ക്ലൂ ഉദ്ദേശിച്ചത് അതാണ്. അതിന്റെ താഴെയാണ് എന്റെ തലയിൽ മുടിയുണ്ട്. ഞാൻ ഇന്ത്യൻ അല്ല, എന്റെ ശബ്ദം വരും. എന്റെ കൂടെ ഡാൻസ് ചെയ്യാം. ഫുൾ ക്ലൂ മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ചാണോന്ന് അറിയത്തില്ല, പക്ഷെ കിട്ടിയിട്ടല്ലോ. ചിന്തക്കൻ പൊട്ടുന്നയാണോ? ഇൻസ്ട്രുമെന്റ് ആണോ? ഇൻസ്ട്രുമെന്റ് ആണോ? Hi Motte, I'm tall but not giraffe. I am alive but not a human. I am green but not heavy. Find me chidi but find the ഒന്നുകൂടെ പറഞ്ഞു. ശരിയായിരിക്കും.
പക്ഷെ അതിനാ ക്ലൂമിനാസ് ഇതെടുത്ത് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കേ. ഒരു സാധനം ആ സ്ഥലത്തിനെ പറ്റിയാ പറയണത്. അല്ല അത് ക്ലൂവാ. പാപ്പുനെ ഗിഫ്റ്റ്സിനേക്കാളും ശരിക്കും ട്രഷർ ഹണ്ട് എന്ന് പറയുന്ന ഐഡിയനോടാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാരണം അവളൊരു മണ്ടം കുട്ടപ്പനെ പോലെ ചാടി ചാടി നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഷി വാസ് വെരി എക്സൈറ്റഡ് ആക്ച്വലി. ആൻഡ് വീഗലാൻഡൊക്കെ പോകുന്നതുകൊണ്ട് ഒരു സ്വിം സ്യൂട്ട് ആയിരുന്നു കൊടുത്തത്. ആൻഡ് ഇവിടെ നന്നായിട്ട് അല്ലാതെ സ്വിമ്മും ചെയ്യും കേട്ടോ. അപ്പം അതും കൂടെ കൊണ്ട് അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. I spin and spin. Karnun. Beat the clock. No, does the clock? Exhaust. Does clock have a tail? Exhaust. Fan. Fan. No, what's the thing? Endala. Yan karnun. Pakshe, yan arthalla. Yan? Karnun. Pakshe, yan arthalla. Enikku oru vaal undu. Pakshe, yan mrugam alla. ഇത്രയും എല്ലാം ഈസി ആയിരുന്നില്ലേ? ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? മൂളത്തെ പാലം കൂട്ടാൻ പറ്റില്ല. I spin and spin, but I am not earth. I have a tail, but I am no animal. Hello. Should use a brain. Papu use cheyana saana illada. Pashe papu use cheyana saana kuda adu eduthu varu. Ellam. Papu use cheyana saana illada. Pashe papu ippa use cheyna vare, ippa right now use cheyana saanam vare adin eduthu varu. Ingane karangunadu. Ingane hand fan. അമ്മമ്മയാണ് അത് ഏറ്റവും യൂസ് ചെയ്തത്. പാപ്പ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അമ്മമ്മയുടെ അടുത്ത് എത്തിയിട്ട് കറങ്ങുന്ന ഒരു സാധനമായിട്ട് ബന്ധം വന്നാൽ അത് എന്താണ് ചിന്തിച്ചു? എന്താണ് ഫോസറ്റ് വരെ എത്തി അടുത്തെത്തി ആ ഏരിയയിലുള്ള സാധനം. എക്സോസ്റ്റിനകത്ത് വാഴവിടെയോ ഹീറ്റർ നിന്റെ എല്ലാ സാധനങ്ങളും അവിടെ പോകാറുണ്ടോ? അമ്മാമ്മക്ക് അമ്മാമ്മയുടെ ഏറ്റവും ഷവർ ഏരിയയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വാട്ടറും ഇത് കുളിപ്പ് തരാൻ പറ്റില്ല. അത് സ്പിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഉള്ളിൽ തൊടാൻ പറ്റില്ല. അങ്ങനെ ഇത് കുറച്ച് സമയം എടുത്തോട്ടോ ചിന്തിച്ച് കിട്ടാൻ. കറക്റ്റ് ആണ്, വാഷിംഗ് മെഷീൻ ആണ്. ഐ സ്പിൻ ആൻഡ് സ്പിൻ ബട്ട് ഐ എം നോ എർത്ത് ആൻഡ് ഐ ഹാവ് എ ടെയിൽ ബട്ട് ഐ എം നോ ആനിമൽ. Let's make this a quick one. I
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം, അവിടെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഒരു ഡിവൈഡർ, ഒരു വോൾ പാർട്ടീഷൻ പോലൊരു സാധനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കളറാണ് ഞാൻ ഡിവൈഡർ അല്ല പക്ഷെ ഞാൻ ഡിവൈഡ് ചെയ്യുന്ന സാധനമാണെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒരു സ്ഥലം ഗ്ലൂ കൊടുക്കുമ്പോൾ എങ്ങനെയല്ലേ കൊടുക്കാൻ പറ്റൂ. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് വരാം. ഇതവൾ ആദ്യമേ കണ്ടായിരുന്നു മുകളിലിരിക്കുന്നത്, പക്ഷെ എന്നാലും ക്ലൂ കേട്ട് കഴിയുമ്പോ പെട്ടെന്ന് മൈൻഡിൽ കണക്ട് ആയി വന്നില്ല. അതിന് ചേച്ചി പാപ്പുവിനെ കൊണ്ട് നന്നായി ചെറുപ്പം മുതലേ ബുക്ക് വായിപ്പിക്കുമായിരുന്നു. ആൻഡ് ഇപ്പം പുള്ളിക്കാരി കുറച്ചുകൂടി ഒരു ഫാൻറ്റസി ബുക്സും ഫിക്ഷണൽ ബുക്സും ഒക്കെയാണ് വായിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഇന്ത്യൻ, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു, ഇന്ത്യൻ ബേസുള്ള രണ്ട് ഫിക്ഷണൽ ഫാൻറ്റസി ബുക്സാണ് പിന്നെ വാങ്ങിച്ചു കൊടുത്തത്. അങ്ങനെ 5 നിന്ന് 6 പോയി, 6 നിന്ന് 7 പോയി, ഞാൻ അതങ്ങനെ 12 ഗിഫ്റ്റ്സ് വരെ ലാസ്റ്റ് ചെയ്തു. ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഇനിയും ഒരു വീഡിയോ ചെയ്യാമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും, എഡിറ്റ് ചെയ്ത് തൊണ്ടയും പൊട്ടും. കാരണം ഓൾറെഡി ഇവൾക്ക് വേണ്ടി ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ വെയിലത്തൊക്കെയും പുറത്തൊക്കെയും പോയി കറങ്ങി അടിച്ച് നടന്ന് ഞാൻ നിങ്ങളെന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇച്ചിരി സിക്കായി തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ ചെയ്ത് മാക്സിമം എനർജിയിലെടുത്ത് എൻ്റെ ശബ്ദമൊക്കെ അടഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാൻ താല്പര്യമുള്ളവർ എൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം എന്തായാലും ഇടണം എന്നുള്ളത്. പിന്നെ നമ്മുടെ പേജ്, ഐ മീൻ എൻ്റെ ചാനൽ, എൻ്റെ പേജ് അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചിലപ്പം ഞാൻ തന്നെ ഇത് പറയാൻ മറന്നു പോകാറുണ്ട്, അപ്പോഴല്ലേ നിങ്ങളുടെ കാര്യം. അപ്പോൾ നമ്മുടെ പാപ്പു എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും എല്ലാമാണ്. ഞാൻ ഈ പറഞ്ഞപ്പോൾ ഒരു ഡും ഒരു ശബ്ദം കേട്ടു, അതിൻ്റെ നെഞ്ചത്ത് ഇടിച്ചതാണ്. അത് ഇടിച്ചതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നെഞ്ചത്ത് തൊട്ടതാണ്. അപ്പോൾ ഞങ്ങളുടെ പീസ് ഓഫ് ഹാർട്ട്, ഞങ്ങളുടെ പ്രിൻസസ്സിന് വേണ്ടിയിട്ട് ഇതെല്ലാം എൻ്റെ അപ്പുറം ചാടിക്കളക്കും ഞങ്ങൾ. ആൻഡ് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, എനിക്ക് ഒരു ബേബി വരെയാണെങ്കിൽ എൻ്റെ പാപ്പമ്മളുടെ പോലെ തന്നെ ആവണം. അപ്പോൾ ആൾക്കൊരു ഇച്ചിരി ബോധം വന്ന സമയത്ത്, അതായത് ചെറിയ പ്രായത്തിൽ മുതൽ ഇവളും ഇവളുടെ അമ്മയും എന്തുമാത്രം സഫർ ചെയ്തിട്ടുള്ളതെന്നുള്ളത് നല്ലോണം അറിയുന്നതുകൊണ്ട്, അവൾ എത്ര മെച്ചുവർഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ പൊന്നോമന ഷീസ് എ ക്യൂട്ട്, ഇവള് തന്നെ നമ്മളെല്ലാവരെയും ഹാപ്പി ആക്കാൻ ഒരുപാട് ട്രൈ ചെയ്യുന്ന ഒരു ജെം ഓഫ് എ കിഡാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഞങ്ങളുടെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കും. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ പാപ്പക്കുട്ടിനു വേണ്ടി പ്രാർത്ഥിക്കണം, നന്നായി പഠിക്കാനും നല്ല നല്ല ചിന്തകൾ ഉണ്ടാവണം, നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും അച്ചീവ് ചെയ്യാനും ഒക്കെ വേണ്ടി നമ്മുടെ മോളെ പ്രാർത്ഥിക്കണം. അവൾക്ക് വേണ്ട ബെസ്റ്റ് ആയിട്ടുള്ള എല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ട രീതിയിൽ നമ്മളെല്ലാവരും എല്ലാം ചെയ്യും. അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും ഇറ്റ്സ് ആമി സൈനിങ് ഓഫ്.